ഇന്ന് നമുക്ക് ചെമ്മീനും പയറും കൂടെ ഒന്ന് മെഴുക്കുപുരട്ടി വെച്ച് നോക്കിയാലോ. ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ്. സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു തക്കാളി, ശകല ഇഞ്ചി, വെളുത്തുള്ളി, ചെമ്മീൻ, നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ ചെറുതായി അരിഞ്ഞെടുക്കണം മെഴുക്കുപുരട്ടിക്ക്. ഇപ്പം സവോള ചെറുതായിട്ട് അരിഞ്ഞു, തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞു. ഇനി നമുക്ക് ആദ്യമേ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം. ആദ്യമേ ചെമ്മീനെ ചൂടാക്കിയെടുക്കണം. ഇതുപോണത് ചട്ടി ചൂടാക്കി. ഇപ്പോൾ ഇത് വറുത്തിട്ടുണ്ട്, ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചട്ടി ചൂടാക്കി അതിൻ്റെ അകത്തോട്ട് ശകലം വെളിച്ചെണ്ണ ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, ശകലം കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, അതിനകത്തോട്ട് ഇഞ്ചി അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അത് വാടിയതിന് ശകലം വാടിയതിന് ശേഷം സവോള നമ്മൾ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് അതിട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി വാട്ടിയെടുക്കണം. സവോള പെട്ടെന്ന് വാടാൻ വേണ്ടി ശകല ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇപ്പം സവോള പകുതി വാടിയിട്ടുണ്ട്, അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി അതിട്ട് കൊടുക്കുന്നുണ്ട്. തീ കുറച്ച് വെച്ച് നല്ല രീതിയിൽ ഒന്ന് വാട്ടിയെടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കണം, തീ കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. അപ്പം ഇങ്ങനെ വാടിയതിന് ശേഷം എരിവിന് വേണ്ടി നിങ്ങളുടെ എരിവിനനുസരിച്ച്, ഇപ്പം ഞങ്ങൾക്ക് ഒത്തിരി എരിവ് വേണ്ട, അതനുസരിച്ച് നിങ്ങൾക്ക് ഇടാമെന്നാണ്. ഇപ്പോൾ ഞങ്ങൾ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്, ഒരു ചെറിയൊരു ടീസ്പൂൺ. ഇത്രയും മതിയാവും. എരിവ് കൂടുതൽ വേണ്ടവർ അതനുസരിച്ച് ഇടുക. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പോടിട്ട് ഇളക്കി. മുളക് പൊടിയുടെ ആ ഒരു കുത്തൽ, അതായത് ആ ഒരു സ്മെല്ല് മാറിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പയർ അതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഇത് യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ചെയ്യേണ്ടത് നമ്മൾ വറുത്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കണം. ശ്രദ്ധിക്കണം, ഇപ്പം തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നിങ്ങളും ഇത് കുട്ടികൾക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം, നല്ല ടേസ്റ്റിയുള്ള ഒരു ഐറ്റമാണ്. ചെമ്മീൻ ഇട്ട് ഇളക്കി ഇങ്ങനെ വെച്ചാൽ മതി. ചെമ്മീൻ 10-15 മിനിറ്റിനുള്ളിൽ നമ്മുടെ പയറും ചെമ്മീനും മെഴുക്കുപുരട്ടി റെഡിയാവുന്നതാണ്. പയറും ചെമ്മീൻ മെഴുക്കുപുരട്ടി റെഡിയായിട്ടുണ്ട്. ഇത് നിങ്ങളും വീടുകളിൽ ഒന്ന് ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുന്നതാണ്. ഇവിടുത്തെ കൊച്ചിനൊക്കെയാണെങ്കിൽ നല്ല ഇഷ്ടമുണ്ട്. പക്ഷേ ഈ പയർ തന്നെ മെഴുക്കുപുരട്ടിച്ച് കൊടുത്താൽ ആരും പിള്ളേരൊന്നും കഴിക്കത്തില്ല. ഈ ചെമ്മീൻ്റെ ടേസ്റ്റ് ഇടാകുമ്പോൾ നല്ലൊരു ഫ്ലേവറായിട്ട് കിട്ടും, അവർക്ക് വലിയ ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ വീടുകളിൽ ഒരു വീഡിയോയുമായി എത്തുന്നവരെ ബൈ.